ബീഹാറിലെ നളന്ദ ജില്ലയിലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒരു വിധി ഏവരുടെയും കണ്ണു നനയിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഒരു കുട്ടിയെ ഹാജരാക്കി. കുട്ടി ചെയ്ത കുറ്റം മോഷണം. മോഷണം ചെറുതായാലും വലുതായാലും നിയമത്തിന്റെ മുന്നിൽ കുറ്റകരമാണ്, കുറ്റകൃത്യമാണ്. സ്വാഭാവികമായും ശിക്ഷയ്ക്ക് അർഹനുമാണ് ആ വ്യക്തി. പക്ഷേ ഈ കുട്ടി മോഷ്ടിച്ചത് അടുത്ത വീട്ടിൽ നിന്ന് അല്പം മധുരപലഹാരമായിരുന്നു. സെപ്റ്റംബർ 7 കേസ് രജിസ്റ്റർ ചെയ്തത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടി അമ്മാവന്റെ കരുണയിലാണ് കഴിഞ്ഞു വന്നത്. എന്നാൽ അമ്മാവൻ നാടുവിട്ടതോടെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായി ആ കുടുംബം. അങ്ങനെ വിശന്നു വലഞ്ഞ അവൻ അയൽക്കാരന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നും അല്പം മധുരപലഹാരം മോഷ്ടിക്കുകയും കഴിക്കുകയും ചെയ്തു. തുടർന്ന് ആ വീട്ടുകാരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കളിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. പക്ഷേ ഈ കേസ് പരിഗണനയ്ക്കെടുത്ത ജഡ്ജി മൻവേന്ദ്ര മിശ്ര പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ഭഗവാൻ കൃഷ്ണനും വെണ്ണ മോഷ്ടിച്ചിരുന്നു, പക്ഷേ നമ്മൾ അതിനെ ഭഗവാന്റെ കുസൃതിയായാണ് കാണുന്നത്. ഇവിടെയും നടന്നത് മോഷണമാണ്. വേണമെങ്കിൽ കുസൃതി എന്ന് പറയാമെങ്കിലും പ്രധാന കാരണം പട്ടിണി തന്നെയാണ്. പട്ടിണി മൂലം ഒരല്പം മധുരം മോഷ്ടിച്ച ആ പാവം കുട്ടിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവേകത്തെയും ജഡ്ജി ചോദ്യം ചെയ്തു. ബീഹാർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇത്തരം ചെറിയ കേസുകളിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യരുതെന്നും കുട്ടികളെ ഉപദേശിച്ചു വിടുകയാണ് ചെയ്യേണ്ടതെന്നും ജഡ്ജി പറഞ്ഞു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും സർക്കാരുകളെ കുറ്റപ്പെടുത്തി കാലം കഴിക്കുന്നതിന് പകരം അയൽവാസികൾക്ക് വിശപ്പും രോഗവും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുകയാണ് ഓരോ മനുഷ്യനും ആദ്യം ചെയ്യേണ്ടതെന്ന് ജഡ്ജി ഓർമ്മിപ്പിച്ചു. വിശന്നു വലഞ്ഞ ആ കൊച്ചുകുട്ടി വിശപ്പടക്കാൻ അടുത്ത വീട്ടിലെ ഭക്ഷണം ആരുമറിയാതെ കഴിച്ചപ്പോൾ അതൊരു ക്രിമിനൽ കുറ്റമാകുമെന്ന് കുട്ടി ഓർത്തു കാണില്ല. ഏതായാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിലാണ് ആ കുട്ടി അത് ചെയ്യേണ്ടി വന്നതെന്ന് കണ്ണു തുറന്ന് സമൂഹം കാണണം. എന്തായാലും നളന്ദ ജില്ലയിലെ ഹർനോട്ട് ബ്ലോക്കിന് കീഴിലുള്ള ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. ഭോജ്പൂർ ജില്ലയിലെ ആരാഹ് സ്വദേശിയാണ് കുട്ടി. കുട്ടിയെ വെറുതെ വിട്ട കോടതിയുടെ വാക്കുകൾ നമുക്കുള്ള സന്ദേശം കൂടിയാണ്. കഴിയുമെങ്കിൽ വിശക്കുന്നവന് ഭക്ഷണം നൽകണം. അവിടെ തത്വം പ്രസംഗിച്ചിട്ട് കാര്യമില്ല എന്നോർക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.